നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ശാരീരിക അവശതകളെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള നടി കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് നടിയെ പ്രവേശിച്ചിട്ടുള്ളത് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം തുടർച്ചയായി ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അഭിനയത്തിൽ സജീവമല്ല കവിയൂർ പൊന്നമ്മ അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത നടി വടക്കൻ പറവൂരിലെ കരിമാളൂരിലുള്ള വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു അതേസമയം അസുഖങ്ങളെല്ലാം ഭേദമായി കവിയൂർ പൊന്നമ്മ ജീവിതത്തിലേക്ക് തിരികെ എത്തണേ എന്ന പ്രാർത്ഥനയിലാണ് സഹപ്രവർത്തകരും സിനിമാ ലോകവും മലയാളികളും നേരത്തെ ആരോഗ്യനില മോശമായതറിഞ്ഞ് അമേരിക്കയിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു ഇവർ പിന്നീട് മടങ്ങിയിരുന്നു നിലവിൽ ഇളയ സഹോദരനും കുടുംബവുമാണ് അവരെ നോക്കാനുള്ളത് എഴുന്നൂറിൽ പരം സിനിമകളിലാണ് പൊന്നമ്മ ബാബു അഭിനയിച്ചിട്ടുള്ളത് അടുത്ത കാലത്ത് കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ് എന്ന സമൂഹ മാധ്യമങ്ങളിൽ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഈ വാർത്തകൾ തള്ളി അവർ തന്നെ രംഗത്ത് വരികയാണുണ്ടായത് തന്റെ ഇളയ സഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് വർഷങ്ങളായി താമസിക്കുന്നത് എന്നും അവരാണ് തന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും കവിയൂർ പൊന്നമ്മ വ്യക്തമാക്കിയിരുന്നു മലയാള സിനിമയിൽ അറുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ കവിയൂർ പൊന്നമ്മ വടക്കൻ പറവൂർ കരുമാളൂരിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു ശാരദയും സീമയും അമ്മയിൽ നിന്ന് ഇടവേള ബാബു दा। ും അടക്കമുള്ളവർ പൊന്നമ്മയുടെ ആരോഗ്യ വിവരങ്ങൾ തിരകി വിളിക്കുകയാണ് ഉണ്ടായിരുന്നത് അഭിനയലോകത്ത് മലയാളത്തിൽ പകരം വെക്കാനില്ലാത്ത നടിയാണ് കവിയൂർ പൊന്നമ്മ തവണ ഏറ്റവും മികച്ച രണ്ടാമത് നടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടേതായി അവസാനം തിയേറ്ററുകളിൽ എത്തിയ സിനിമ മലയാള സിനിമയുടെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമ്മയെ ഇന്നും സിനിമാ പ്രേമികൾ കാണുന്നത്